വെള്ളം വിറ്റ് ഒരാൾ 700 കോടിയിലധികം രൂപ സമ്പാദിച്ചത് എങ്ങനെയെന്നറിയണ്ടേ? കള്ളനോട്ടുകളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? വെറും വെള്ളം മാത്രം വിറ്റ് 700 കോടി സമ്പാദിക്കാൻ ഒരാൾക്ക് കഴിയുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉപയോഗിക്കുന്ന പുതിയ ജേഴ്സിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? ഭാരമുള്ളതായിട്ടും വിമാനത്തിൽ പറക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള അനേകം രസകരവും വിജ്ഞാനപ്രദവും ആശ്ചര്യപ്പെടുന്നതുമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളടങ്ങിയ മലയാളി കഫേയുടെ ഒരു കിടിലൻ ഫാക്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? നമ്പർ 20, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സി നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ആ ജേഴ്സിയുടെ അധികം മാർക്കും അറിയാത്ത ഒരു ഫാക്റ്റാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇന്ത്യൻ ടീമിന്റെ പുതിയ ജേഴ്സിയിലുള്ള ഡിസൈൻ ഒരു ശബ്ദ തരംഗമാണ്. ആരാധകർ സ്റ്റേഡിയത്തിൽ അലറി വിളിക്കുന്ന ഇന്ത്യ ഇന്ത്യ എന്ന ആർപ്പുവിളിയുടെ ശബ്ദ തരംഗമാണ് ജേഴ്സിയിൽ ഡിസൈനായി ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജേഴ്സിയെ ബില്യൺ ചിയേഴ്സ് ജേഴ്സി എന്നും വിളിക്കാറുണ്ട്. നമ്പർ 19, iPhone 13 സെക്യൂരിറ്റി ഫീച്ചറായ ഫേസ് ലോക്ക് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ റീപ്ലേസ് ചെയ്താൽ ഫോൺ പ്രവർത്തനരഹിതമാകുമത്രേ. ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനും ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ആപ്പിൾ കമ്പനി അധികൃതർ പറയുന്നത്. നമ്പർ 18, ഇംഗ്ലണ്ടിലെ രസകരമായ ഒരു നിയമത്തെക്കുറിച്ച് കേട്ടോളൂ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 90 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നവരെല്ലാം സോക്സ് നിർബന്ധമായും ധരിക്കണം എന്നാണ് ആ നിയമം. ഇനി ആരെങ്കിലും സോക്സ് ധരിക്കാതെ രാജ്ഞിയുടെ അടുക്കൽ ചെന്നാൽ അവർക്ക് പിഴയോ അല്ലെങ്കിൽ ജയിൽവാസമോ അനുഭവിക്കേണ്ടി വരും. നമ്പർ 17, വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഹോട്ടലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയയിലാണ് ഈ ഫ്ലോട്ടിംഗ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലകളുള്ള ഈ ഒഴുകും ഹോട്ടലിൽ ടെന്നീസ് കോർട്ടും ഹെലിപാഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഹോട്ടൽ നോർത്ത് കൊറിയൻ സമുദ്രത്തിൽ പൊളിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്പർ 16, താടിയും കഷണ്ടിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയുന്നു. ചെറുപ്രായത്തിൽ താടി കിളിർക്കുന്ന ആളുകൾക്ക് കഷണ്ടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. അങ്ങനെയുള്ളവർക്ക് മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ മുടി വേഗത്തിൽ നഷ്ടപ്പെടും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നതിന് വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളില്ലെങ്കിലും പലരിലും നടത്തിയ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അത് സത്യമാണ് എന്നാണ്. നമ്പർ 15, 2002 പുറത്തിറങ്ങിയ ഷോ ടൈം എന്ന മാസികയുടെ ഒരു ലക്കത്തിൽ ഹൃതിക് റോഷന്റെ കരിയർ അവസാനിച്ചു എന്നായിരുന്നു മുഖചിത്രം. ഹൃതിക്കിന് സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുന്നതുകൊണ്ട് ഹൃതിക്കിന് അധികകാലം സിനിമാ നടനായി തുടരാനാവില്ല എന്നായിരുന്നു ഷോ ടൈം മാസികയിൽ എഴുതിയിരുന്നത്. എന്നാൽ ആ മാഗസിൻ ഇറങ്ങി 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ബോളിവുഡിലെ ഏറ്റവും പ്രശസ്തനായ നടന്മാരിൽ ഒരാളായി ഹൃതിക് മാറിക്കഴിഞ്ഞു. അതേസമയം ഹൃതിക്കിന്റെ കരിയർ അവസാനിച്ചു എന്നെഴുതിയ ഷോ ടൈം മാസിക പൂട്ടിക്കെട്ടുകയും ചെയ്തു. നമ്പർ 14, വെറും വെള്ളം വിറ്റ് 750 കോടി രൂപ സമ്പാദിച്ച ഒരാൾ നമ്മുടെ ലോകത്തുണ്ട്. ബിസ്ലറി പോലെയുള്ള ഒരു പ്രത്യേക ബ്രാൻഡ് മിനറൽ വാട്ടർ ബോട്ടിൽ വിറ്റാണ് അയാൾ ഇത്രയും പൈസ സമ്പാദിച്ചത്. 50 സെന്റ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കർട്ടിസ് ജെയിംസ് ജാക്സൺ എന്ന അമേരിക്കൻ റാപ്പറാണ് തന്റെ അപാരനാമമായ 50 സെന്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വെള്ളം വിറ്റ് 750 കോടി രൂപ സമ്പാദിച്ചത്. നമ്പർ 13, നടൻ ഷാരൂഖ് ഖാന്റെ പക്കൽ ഒരു ലിമോസിൻ കാറുണ്ട് കേട്ടോ. 100 മീറ്ററാണ് ആ വണ്ടിയുടെ നീളം. ഷാരൂഖിന്റെ ലിമോസിനിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും അനുവാദമില്ല കേട്ടോ. ഷാരൂഖിനും കുടുംബങ്ങൾക്കും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാത്രമാണ് ഇന്നുവരെ ആ കാറിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 2018 കോമൺവെൽത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ഷാരൂഖിന്റെ കാറിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചത്. നമ്പർ 12, നിങ്ങൾ ഒരുപാട് തവണ കാറുകളുടെ ബമ്പറുകളിൽ ഇത്തരത്തിലുള്ള വൃത്താകൃതിയിൽ ഒരു അടയാളം കണ്ടിട്ടുണ്ടാകും. അതെന്താണെന്ന് അറിയുമ്പോൾ, വാഹനം എപ്പോഴെങ്കിലും കേടാകുമ്പോൾ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കയറോ കമ്പിയോ കെട്ടാനുള്ള കൊളുത്ത് ഘടിപ്പിക്കുവാനുള്ള ഇടമാണ് ആ വൃത്തത്തിന് പിന്നിലുള്ളത്. അതായത് നിങ്ങൾ വൃത്താകൃതിയിൽ കാണുന്ന ഭാഗം സത്യത്തിൽ ഒരടപ്പാണ്. കൊളുത്ത് ഘടിപ്പിക്കാനുള്ള ഭാഗം പുറത്ത് കാണാതെ വൃത്തിയായി മറയ്ക്കുന്ന ജോലിയാണ് ഈ അടപ്പുകൾ ചെയ്യുന്നത്. നമ്പർ 11, സ്ക്വിഡ് ഗെയിം എന്ന വെബ് സീരീസ് വളരെ പ്രശസ്തമായ വെബ് സീരീസുകളിലൊന്നാണ്. നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞാണ് ഈ വെബ് സീരീസ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയത്. വളരെ അൺറിയലിസ്റ്റിക്കായ കഥയാണ് എന്ന പേരിലാണ് ആരും ഈ വെബ് സീരീസിന്റെ വിതരണം ഏറ്റെടുക്കാഞ്ഞത്. എന്നാൽ 2018 നെറ്റ്ഫ്ലിക്സ് സ്ക്വിഡ് ഗെയിം തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വീകരിച്ചതോടെ വളരെ വേഗത്തിൽ ഈ വെബ് സീരീസ് ലോക പ്രശസ്തമായി മാറുകയും ആദ്യ 3 ആഴ്ചകൾക്കൊണ്ട് തന്നെ പല റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തു. നമ്പർ 10, വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവർ അധികം വൈകാതെ തന്നെ മോഷണവും ചീറ്റിങ്ങും കള്ളത്തരവും കാട്ടുന്നവരായി മാറും എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഉറക്കം എന്നത് ഒരു അപ്ഗ്രേഡിംഗ് പ്രോസസ്സാണ്. കുറച്ചുറങ്ങുന്നത് പോലെ കൂടുതൽ ഉറങ്ങുന്നതും നല്ലതല്ല. കൃത്യമായി ഉറങ്ങുന്ന ആളുകൾ നല്ല കൃത്യനിഷ്ഠമുള്ളവരും അതുപോലെ ശാന്തശീലരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് നല്ല പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്പർ 9, വലിയ ഷോപ്പിംഗ് മാളുകളിൽ ചെല്ലുമ്പോൾ മാളിന്റെ എൻട്രൻസിൽ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വലിയ ട്രോളികൾ നൽകാറുണ്ട്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് നിങ്ങൾക്കറിയുന്നു. നിങ്ങളൊരു സാധനം മാത്രമാണ് മാളിൽ വാങ്ങാൻ പോയതെങ്കിൽ അതിനടുത്തിരിക്കുന്ന ട്രോളിയിൽ വെച്ച് തിരികെ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുന്ന ട്രോളി നിറയ്ക്കാനുള്ള തോന്നലുണ്ടാകുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ ട്രോളിയിൽ വാരിയിടുകയും ചെയ്യാം. മാളിലെ സാധനം വിൽക്കാനുള്ള ഒരു ഐഡിയയാണ് ഇതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. നമ്പർ 8, അർണോൾഡിന്റെ ചിത്രമുള്ള ഫോൺ കൈവരില്ല ഈ മൊബൈൽ ആരുടേതാണ് എന്ന് നിങ്ങൾക്കറിയുന്നു. ഈ ഫോൺ അർണോൾഡിന്റെ തന്നെയാണ്. സ്വന്തം മൊബൈലിന് സ്വന്തം ചിത്രമുള്ള കവർ ഉപയോഗിക്കുന്ന മറ്റൊരു ഹോളിവുഡ് നടനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഫോണിന്റെ കവർ നന്നായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഫോണിന്റെ ട്രിപ്പിൾ ക്യാമറ ഫോൺ കവറിലെ തോക്കിന്റെ കുഴലുകൾ പോലെയാണ് തോന്നുന്നത് എന്ന്. അർണോൾഡിന്റെ ഈ ഫോണും ഫോൺ കവറും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. നമ്പർ 7,
ഇന്ത്യയിലെ ആളുകൾ പൊതു ഇടങ്ങളിൽ മുറുക്കിത്തുപ്പുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആളുകളുടെ മുറുക്കിത്തുപ്പൽ വൃത്തിയാക്കുവാൻ ഇന്ത്യ റെയിൽവേ പ്രതിവർഷം 1200 കോടിയോളം രൂപയാണ് ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ മുറുക്കിത്തുപ്പുന്നത് വൃത്തിയാക്കാൻ സാധാരണ ആവശ്യമുള്ളതിന്റെ 4 ഇരട്ടി വെള്ളവും ആവശ്യമായിട്ട് വരുന്നു. ആളുകൾ അശ്രദ്ധമായി ട്രെയിനിൽ മുറുക്കിത്തുപ്പുന്നത് അവസാനിപ്പിച്ചാൽ പ്രതിവർഷം 400 കോടി രൂപ മാത്രമേ റെയിൽവേക്ക് ട്രെയിനുകൾ വൃത്തിയാക്കുവാൻ ചിലവാകുകയുള്ളൂ. നമ്പർ 6, പൊതുസ്ഥലങ്ങളിൽ ആളുകൾ തങ്ങളുടെ മൂത്രശങ്കയ്ക്ക് അറുതി വരുത്തുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചാൽ അവിടെയായിരിക്കും ആളുകൾ ഏറ്റവും അധികം പണി പറ്റിക്കുന്നത്. എന്നാൽ ആളുകളുടെ ഈ സ്വഭാവം അവസാനിപ്പിക്കുവാൻ ഈജിപ്തിലെ കെയ്റോയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സൈൻബോർഡ് കണ്ടു. പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സൈൻബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ മൂത്രമൊഴിച്ചാൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുമെന്നാണ്. അതോടെ അവിടുത്തെ ആളുകൾ നല്ല കുട്ടികളായി. ഇത്തരത്തിലുള്ള സൈൻബോർഡുകൾ നമ്മുടെ നാട്ടിലും വേണമെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം കേട്ടോ. നമ്പർ 4, ഇനിയൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. ഒരിക്കലും ആരോടും നിങ്ങൾ സത്യമാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല എന്നതാണ് ആ ഫാക്റ്റ്. കാരണം ആ ചോദ്യം നേരിടുന്നത് സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്കത് വളരെ മനോവിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ കള്ളം പറയുന്ന ഒരാളോട് ആണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അയാൾക്ക് തുടർന്നും കള്ളം പറയുവാൻ ആ ചോദ്യം പ്രചോദനമാകും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിനാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നയാൾ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്നറിയാൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കാതെ മറ്റു വഴികൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. നമ്പർ 3, സ്ക്വിഡ് ഗെയിം എന്ന വെബ് സീരീസ് എത്ര പോപ്പുലറായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ നിങ്ങൾ അറിയാനിടയില്ലാത്ത ഒരു കാര്യം പറയാം. അധികം വൈകാതെ തന്നെ അബുദാബിയിൽ യഥാർത്ഥ സ്ക്വിഡ് ഗെയിം മത്സരം അരങ്ങേറും. അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലോകത്തിലെ ആർക്കൊക്കെ ലഭിക്കുമെന്ന് കൃത്യമായി പറയുവാൻ സാധിക്കില്ല. എങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു രൂപ പോലും ആർക്കും ചിലവഴിക്കേണ്ടി വരില്ല എന്നുറപ്പാണ്. വെബ് സീരീസിന്റെ കഥയിലെ പോലെ യാതൊരു വിധത്തിലുള്ള അക്രമവും ഈ റിയൽ ലൈഫ് സ്ക്വിഡ് ഗെയിമിൽ ഉണ്ടാവില്ല കേട്ടോ. അബുദാബിയിൽ കൊറിയൻ കൾച്ചർ സെന്റർ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ഈ മത്സരം എന്നാണ് നടത്തുക എന്നതിന്റെ തീയതി പുറത്തു വന്നിട്ടില്ല കേട്ടോ. നമ്പർ 2, കള്ളനോട്ടുകൾ എങ്ങനെ തിരിച്ചറിയാം? ഇന്ന് വിപണിയിൽ ധാരാളം കള്ളനോട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ തിരിച്ചറിയുവാൻ വിവിധ മാർഗങ്ങളാണുള്ളത്. അവയിൽ ഉൾപ്പെടുന്ന 2 എളുപ്പവഴികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോട്ടുകളിൽ കാണപ്പെടുന്ന സെക്യൂരിറ്റി ത്രെഡാണ് ആദ്യത്തേത്. ഈ ത്രെഡ് നോട്ടിന്റെ ഒരു വശത്ത് മാത്രം ഇടവിട്ട വരകൾ പോലെ കാണുന്നവയും പ്രകാശം പതിക്കുമ്പോൾ വിവിധ കോണുകളിൽ നോക്കുമ്പോൾ നീലയും പച്ചയും നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് 2 നോട്ടുകളിലെ വാട്ടർമാർക്കാണ്. പ്രകാശത്തിൽ മാത്രം ദൃശ്യമായിട്ടുള്ള ഈ വാട്ടർമാർക്ക് കള്ളനോട്ടുകളിൽ ഉൾപ്പെടുത്താറില്ല എന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കും. നമ്പർ 1, ഭാരമേറിയ വിമാനങ്ങൾ എങ്ങനെയാണ് ആകാശത്ത് പറന്ന് നടക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിമാനം പറക്കുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതിലാദ്യത്തേത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ വിമാനത്തിനെ നല്ല വേഗതയിൽ റൺവേയിലൂടെ ഓടിക്കുക എന്നതാണ്. അതിനുശേഷം വിമാനത്തിൻ്റെ ഫ്ലാപ്പുകൾ താഴ്ത്തും. അതിൻ്റെ ഫലമായി ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടാകും. വളരെ വേഗത്തിൽ ബൈക്ക് ഓടിക്കുമ്പോൾ വളരെ ചെറിയ ബലം ഉപയോഗിച്ച് ബൈക്കിന്റെ മുൻചക്രം എങ്ങനെയാണ് ഉയർത്തുന്നത് അതുപോലെ തന്നെയാണ് വിമാനത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തുന്നത് മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഡൗൺവേർഡ് ഫോഴ്സ് ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ കൂടുതലായതിനാൽ വിമാനം ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നു. വായുവിൽ ഉയർന്നു പൊങ്ങിയതിനു ശേഷം എഞ്ചിന്റെയും ഫ്ലാപ്പുകളുടെയും സഹായത്തോടെയാണ് വിമാനം സുഗമമായി മുന്നോട്ട് പറന്നു നീങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കിഡ്ലൈൻ ഫാക്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്ത കിഡ്ലൈൻ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.